അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ഇത് നെടുമ്പാശ്ശേരിയിലെ എർത്ത് ലോഞ്ചാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ. അവിടെ ക്രെഡിറ്റ് കാർഡ്, പ്ലാറ്റിനം കാർഡ് വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു 10:30 സിംഗപ്പൂർ എയർലൈൻസ്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള കാർഡുകൾ ട്രൈ ചെയ്ത് നോക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. എന്തായാലും 4 കാർഡ് ആക്ടിവേറ്റ് മീൻസ് അത് ആയിരുന്നു. നമുക്ക് എർത്ത് ലോഞ്ചിൽ ചെയ്യണമെങ്കിൽ പ്ലാറ്റിനം കാർഡ് വേണം. അപ്പോൾ നമുക്ക് 2 rupees ആ ഒരു രൂപയിൽ നമുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾക്ക് നമ്മളുടെ ബുഫേ അവിടെ നമ്മൾ കഴിച്ചത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ ആവശ്യം പോലെ എടുത്ത് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ അതിനായിട്ടുള്ള ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇതെപ്പോഴും പല യൂട്യൂബേഴ്സും ചെയ്തിട്ടോ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടോ? കൊറോണ കഴിഞ്ഞ പിന്നെ എന്തായാലും നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇപ്പോഴാണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഫുഡൊക്കെ എടുത്തു. ഒരു വൈനൊക്കെ ആയിട്ട് ഞാനും നൈസേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു ഫുഡ്. എങ്ങനെയുണ്ടായിരുന്നു എർത്ത് ലോഞ്ചിലെ ഫുഡ് സാഹചര്യം? വാട്ട് അബൌട്ട് ദാറ്റ് സജു? സൂപ്പർ. അപ്പോൾ എർത്ത് ലോഞ്ചിലെ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കാണിക്കുന്ന ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്ത വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ കോഫി, ടീ, അങ്ങനെ കോഫി കുടിക്കുന്നവർക്ക് കോഫി, ടീ അതെല്ലാം കഴിഞ്ഞ് വളരെ റിഫ്രഷ്ഡ് ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ ഒരു റീഡിംഗ് ഏരിയ, റിലാക്സിംഗ് ഏരിയ കണ്ടപ്പോൾ പെട്ടെന്ന് സിംഗപ്പൂർ എത്തിയോ എന്ന് തോന്നിപ്പോയി. അടിപൊളി ഏരിയ ആയിരുന്നു ഇത്. എക്സിക്യൂട്ടീവ് ലോഞ്ച് ചെയ്യുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങുകയാണ്. അവരുടെ പാസ്പോർട്ട് തമിഴ്നാട് കാണുന്നത് അടിപൊളിയാണ്. എന്തായാലും ഒരു തവണ ഇവിടെ വരാൻ പറ്റിയത് വലിയൊരു കാര്യം. ഇത് നമ്മുടെ എന്താ പറയുക, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളാ? പലരും ടൈറ്റാനിക്കൊക്കെ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയായിട്ട് ടൈറ്റാനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ക്രൂസിലേക്കാണല്ലോ സീറ്റഡ് ആയ വഴി എന്നത്തേക്കും പോലെ ഒരു സെൽഫി എടുത്തു. സാച്ചറ്റേക്ക് തൊട്ടപ്പുറത്താണ് സീറ്റ് കിട്ടിയത്. ഞങ്ങൾ ട്രാവലിംഗ് ഏറിയപ്പോൾ തൊട്ട് ഇതിൻ്റെ റൂട്ട് നോക്കി ഒറ്റ ഒരാൾ സാച്ചറ്റായി മാത്രമായിരിക്കും. അതായത് സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ദൃശ്യമാണ്. നമുക്ക് വളരെ ഭംഗിയായിട്ട് എന്താ പറയുക, ഞങ്ങളിരുന്ന സ്ഥലത്തു നിന്ന് ഞാൻ ആ വിൻഡോയിൽ വയ്ക്കുമ്പോൾ എന്നെയും കാണാം. അതിൻ്റെ ആ ലാൻഡിങ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാം, ഒത്തിരി ലൈറ്റ്സും ഒക്കെ ആയിട്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് ചാങ്കി എയർപോർട്ടിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒത്തിരി ഒത്തിരി പുതുമകളോടെ ഉണ്ടെന്ന് പറയുന്നു. അത് നമ്മൾ തിരിച്ച് ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ വശത്തേക്ക് പോകാൻ പറ്റുക. ഇപ്പോൾ അത് അറൈവിങ് പാർട്ടിൽ അത്രയും ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി തിരിച്ചുള്ള വരവിന് ഈ സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിൻ്റെ എല്ലാം ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പതുക്കെ 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 അത് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ഒരു സീ പോർട്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ബോട്ടുകൾ കാണാം, പൊട്ടു പൊട്ടു പോലെ ഷിപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഞാൻ ഇന്ന് ഇങ്ങനെ ഇരുന്ന് വളരെ ആസ്വദിക്കുന്ന രംഗമാണിത്. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടെർമിനൽ 2
ആ ഭാഗത്തുനിന്ന് കവർ ചെയ്യുമ്പോൾ തന്നെ നേരം വെളുത്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ വാഷ്റൂമിൻ്റെ ഒരു ഭംഗി ഞാൻ കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഗുഡ് മോർണിംഗ്, പ്ലീസ് റേറ്റ് അവർ ടോയ്ലറ്റ്. അടിപൊളി, എക്സലൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് ഫ്രഷ് ആവാൻ റൂമിൽ പോകണം. അതിന് അവിടെ നമ്മളുടെ ഫോക്കസ് ഹോളിഡേയ്സിൻ്റെ കൂടെയാണ് പോകുന്നതല്ലോ. അപ്പോൾ അവിടെ അവർ റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ ബസ്സിൽ കയറുന്നു. പോണ വഴി കിട്ടിയ ഒരു ലിപ്സ്റ്റിക് ചെടി, അത് നല്ല ഭംഗിയായിട്ട് തോന്നി, അതിനെ ഒന്ന് ക്യാപ്ചർ ചെയ്തു. ആ ലിപ്സ്റ്റിക് ചെടിയുടെ കപ്പാണത് ലിപ്സ്റ്റിക്. അപ്പോഴേക്കും അടുത്ത തിരക്കുകളായി, ഷോപ്പിംഗ് ആയി. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരുടെ പുറകെ ഞങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും സിംഗപ്പൂർ എയർപോർട്ടിലുള്ള കടകളിലേക്ക്, അവർ പോയ കടകളിലേക്കൊക്കെ നമ്മളും പോകുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യാനും, വിൻഡോ ഷോപ്പിംഗ്, തിരിച്ചു വരുമ്പോഴാണല്ലോ യഥാർത്ഥ ഷോപ്പിംഗ് നടക്കുക. ഇത് വിൻഡോ ഷോപ്പിംഗ് ആണ്. എന്നും പെയിൻ്റ് അടിക്കാൻ പലതരം കുപ്പികൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ പുറകെ അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇട്ടിരിക്കുന്ന കടപ്പ കല്ല് പോലെ തോന്നി. എന്ത് മാർബിളാണോ, ഭയങ്കര ഹെവിയായൊരു സീറ്റാണത്. ഞങ്ങളുടെ വണ്ടി വന്നു, ഞങ്ങൾ കയറി, ഇനി റൂമിലേക്ക് പോകുന്നു. ഇത്തിരി ടയേർഡായിട്ടുണ്ട്, എന്നാലും അതൊക്കെ ഞങ്ങൾ അത്രയും അങ്ങോട്ട് കാര്യമാക്കുന്നില്ല. എന്നത്തെയും പോലെ ഇതിനു മുമ്പ് പോയപ്പോഴും കണ്ടതിനേലും ബ്യൂട്ടിയായിട്ട് ഇങ്ങനെ സിംഗപ്പൂർ റോഡുകളും അതല്ലേ, അറിയാലോ ക്ലീൻലിനെസ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യം. ഒത്തിരി പൂക്കളും മരങ്ങളും എത്രത്തോളം ക്യാപ്ചർ ചെയ്താലും ഇതിൻ്റെ ഭംഗി തീരില്ല. അന്നും ഇതുപോലെ കുറേ മരങ്ങൾ പണ്ട്, പക്ഷേ അന്ന് നമുക്ക് ഇതുപോലെ മൊബൈൽ ഫോണോ അങ്ങനെയൊന്നുമില്ല അത് പകർത്താൻ. ഈ വയലറ്റ് പൂക്കൾ ഇതിന് മുമ്പ് സിംഗപ്പൂർ പോയപ്പോഴും ഇതുപോലെ കണ്ടതായിട്ട് തന്നെ മനസ്സിൽ നിൽക്കണു. അത് നമ്മളിങ്ങനെ ബസ്സിൽ നിന്ന് എടുക്കുന്ന കാരണം അത്ര ക്ലിയർ ആവുന്നില്ല. ഇതേ ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ട്, അതാണ് ആ സിംഗപ്പൂരിൻ്റെ ഒരു ഇത്. നമ്മളുടെ, നമ്മൾ പോകുന്ന വഴിയുടെ മുകളിൽ കൂടെ റൺവേ ആണ്. അത് വളരെ മനോഹരമാണ് കാണാനായിട്ട്. ക്യാപ്ചർ ചെയ്യാൻ എപ്പോഴെങ്കിലും സാധിച്ചാൽ ഈ വീഡിയോയിൽ തന്നെ ഇനിയും ഇടാം. അപ്പോൾ ഞങ്ങൾ സീ പോർട്ടിലേക്കാണ് പോകുന്നത്. ഫ്രഷ് ആവും, നേരെ ചെന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സീ പോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ സീ പോർട്ടിൽ നിന്ന് ഞങ്ങൾ ക്രൂസിൽ കയറുന്നതായിരിക്കും. കാത്തിരിക്കുക.